പലസ്തീന് കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങളുമായി യു എ ഭരണകൂടം. യു എയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ സഹായങ്ങൾ കൈമാറാൻ എത്തുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ്. ഗാസയ്ക്ക് വേണ്ടി അനുകമ്പ എന്ന പേരിൽ രണ്ടാഴ്ച മുമ്പാണ് യു എ ഭരണകൂടം പ്രത്യേക ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. അവശ്യ വസ്തുക്കൾ ശേഖരിക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. പരിധിയില്ലാത്ത സഹായങ്ങളാണ് ഓരോ ദിവസവും ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നത്. ദുബായ് ഫെസ്റ്റിവൽ അരീനയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇന്ന് നൂറുകണക്കിനാളുകളാണ് അവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനായി എത്തിയത്. സ്വദേശികളും വിദേശികളുമായ നിരവധി കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. മരുന്ന്, മെഡിക്കൽ ഉപകരണങ്ങൾ, ഭക്ഷണം, വസ്ത്രം എന്നിവയുൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ഉടൻ പലസ്തീന് കൈമാറും. ഈജിപ്തിലെ അല്ലരിഷിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് യു എൻ റിലീഫ് ഏജൻസി വഴിയാകും സഹായങ്ങൾ യുദ്ധഭൂമിയിലെത്തിക്കുക. പലസ്തീൻ ജനതയ്ക്ക് ആദ്യഘട്ട സഹായമായി 69 ടൺ സാധനങ്ങൾ നേരത്തെ കൈമാറിയിരുന്നു. ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ക്യാമ്പയിൻ പുരോഗമിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പലസ്തീന് $2 കോടി മാനുഷിക സഹായം എത്തിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെ 50 മില്യൺ ദിർഹത്തിന്റെ സഹായം വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും പ്രഖ്യാപിച്ചിരുന്നു. റിപ്പോർട്ടർ, ദുബായ്.